ോശ പ്രശ്നം അഖിൽമാരാരും രനീഷയും തമ്മിൽ ഒരു ദോശയുടെ കാര്യം പറഞ്ഞിട്ട് നല്ലൊരു വഴക്ക് നടന്നിരുന്നു അത് ചെറിയൊരു കാര്യമായിരുന്നു ദോശ എണ്ണി വെച്ചാൽ കൂടുതൽ നന്നായിരിക്കുമെന്ന് നമ്മുടെ രനീഷയുടെ അടുത്ത് അഖിൽമാരാർ പറയുകയാണ് ഉണ്ടായത് പക്ഷേ രനീഷ് അവിടെ എനിക്ക് എണ്ണാനായിട്ട് സാധിച്ചില്ല രണ്ടു പേർ ഓൾറെഡി കിച്ചൺ ടീമിലത്തെ ജയിലിലാണ് കിച്ചൺ ടീമിൽ ആളില്ലാത്തതുകൊണ്ട് സമയം കിട്ടിയില്ല ദോശ എണ്ണാനായിട്ട് അതുകൊണ്ടാണ് പറ്റാതിരുന്നത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ റനീഷ കൊടുക്കാനായിട്ട് തുടങ്ങി അപ്പൊ തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് റനീഷ അവിടെ പറഞ്ഞ എക്സ്പ്ലനേഷൻ അത്മാരാർക്ക് ഇഷ്ടപ്പെട്ടില്ല മാരാർ അത് ഏറ്റുപിടിച്ചു പിന്നീട് അത് വലിയൊരു സംസാരത്തിലേക്കും വലിയൊരു വഴക്കിലേക്കും ഇടവരുത്തി പക്ഷേ ഇതേ സമയത്ത് അവിടെ നമ്മുടെ വിഷ്ണു ഉണ്ടായിരുന്നു വിഷ്ണു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ വഴക്കിനിടയ്ക്ക് ഇവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ മാരാരുടെ വായിൽ നിന്ന് ഒത്തിരി മോശപ്പെട്ട തെറിയല്ല എന്നിരുന്നാൽ പോലും മോശപ്പെട്ട വാക്ക് ഒന്ന് വന്നിരുന്നു അതായത് നിന്റെ ഈ മറ്റേടുത്ത് സംസാരം എന്റെ അടുത്ത് സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ മാരാർ സംസാരിച്ചു നമ്മുടെ റെനീഷയുടെ അടുത്ത് അത് ഇത്തിരി കൂടി പോയി അപ്പൊ റെനീഷ ചോദിക്കുന്നുണ്ട് എന്ത് സംസാരമാണ് ചേട്ടാ ഞാൻ വേണ്ടി പറഞ്ഞത് അങ്ങനെ ായിട്ട് എന്തിരിക്കുന്നു എന്ന് നമ്മുടെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മുടെ വിഷ്ണു കേൾക്കുന്നുണ്ടായിരുന്നു ഈ വഴക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ മാരാര് വിഷ്ണുവിൻ്റെ അടുത്ത് വന്ന സമയത്ത് വിഷ്ണു പറയുന്നുണ്ടായിരുന്നു ഇത് എന്തായാലും ഈ ഒരു അനാവശ്യ വഴക്കായിരുന്നു ഒട്ടും വേണ്ടിയിരുന്നില്ല ശരിയായില്ല ഒട്ടും ഈ വഴക്ക് ശരിയായില്ല മര്യാദ ആയില്ല എന്ന് മാരാരുടെ അടുത്ത് വിഷ്ണു തന്നെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ മാരാർ പറയുന്നുണ്ടായിരുന്നു അത് അവൾ എന്റെ അടുത്ത് എക്സ്പ്ലനേഷൻ പറയാൻ നിന്നത് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് തുടക്കത്തിൽ അത്ര ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവളുടെ അടുത്ത് ദോശ എണ്ണിയാൽ മതി എണ്ണി വെക്കണം എന്ന് പറഞ്ഞത് പക്ഷെ അവള് തിരിച്ചു പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടമാണ് ാണ് പറയുന്നുണ്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ വിഷ്ണു പറയുന്നുണ്ട് ഇതൊരു ചെറിയ കാര്യമായിരുന്നു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വഴക്കിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ ഈ മറ്റേ വാഗ്ദാനം പറയരുത് എന്ന് പറഞ്ഞ ആ ഒരു വാചകം ഒട്ടും നല്ലതായിരുന്നില്ല ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വേണ്ടിയിരുന്നില്ല അങ്ങനെ ഒരു സംസാരം തന്നെ അവിടെ വേണ്ടിയിരുന്നില്ല അത് മോശമായി പോയി എന്ന് വിഷ്ണു മാരാരെടുത്ത് മുഖത്ത് നോക്കി പറയുന്നുണ്ട് വിഷ്ണുവിനെ അഖിൽമാരാരും വിഷ്ണുവും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ അവരൊരു കോംബോ ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു ഒരു കാര്യമാണ് അഖിലിന്റെ താഴെ നിൽക്കുന്ന വ്യക്തിയാണ് വിഷ്ണു എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം വിഷ്ണുവിന് വിഷ്ണുവിൻ്റെതായ ഗെയിമുണ്ട് വിഷ്ണുവിന്റേതായ ഇഷ്ടങ്ങളുണ്ട് അത് തുറന്നു പറയാനായിട്ട് വിഷ്ണു അവിടെ ഒരു മടിയും കാണിച്ചില്ല വിഷ്ണു അവിടെ കൃത്യമായി മാറാൻ പറയുന്നുണ്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ വഴക്ക് എനിക്ക് അതിൽ ആ വാക്ക് പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ന്യായമായിരുന്നില്ല അതവിടെ സംസാരിച്ചതെന്ന് വിഷ്ണു മുഖത്തോക്കി പറയുന്നുണ്ട് ഇതിൽ നിന്ന് നമുക്ക് വിഷ്ണുവിന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയെടുക്കാം അവൻ ന്യായത്തിന് വേണ്ടി നിൽക്കാനും അതുപോലെ തന്നെ ആരുടെയും കീഴിൽ നിൽക്കാതെ സ്വന്തം അഭിപ്രായം ും ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് വിഷ്ണു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ അഖിൽമാരാരും നമ്മുടെ ഇവിളും തമ്മിൽ നടന്ന തർക്കത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു ഫോൾട്ട് എന്നാണ് എനിക്ക് തോന്നിയത് അവിടെ ഒരാളെ മാത്രമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല മാരാരുടെ ഭാഗത്തും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് രനീഷയുടെ ഭാഗത്തും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരുടെ ഭാഗത്തും നിൽക്കാനും എനിക്ക് തോന്നിയില്ല രണ്ടുപേരുടെ ഭാഗത്തും ചെറുതായിട്ടുള്ള ഫോൾട്ടുകൾ ഉണ്ടെന്ന് തന്നെയാണ് തോന്നിയത് ചെറിയൊരു കാര്യമായിരുന്നു അതിന് ഇത്രയും ഒരു വഴക്കിന്റെ ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം